welcome back to today's class. Before continuing, let us just read these lines. Row, row, row your boat gently down the stream. Merrily, 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 life is but a dream. So you are asked to add more lines with this. അപ്പോൾ ഇതിന് കൂടെ ഒരു ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ്? If you see a crocodile, don't just forget to scream. If you see a frog, don't forget to clap. If you see a river shark, don't forget to roar. If you see a dolphin, don't forget to laugh. If you see a water snake, don't forget to howl. Like this, you can add more lines. Okay. My dears, take page number 38. An angry girl. ദേഷ്യപ്പെട്ട പെൺകുട്ടി. A fat boy, ഒരു തടിച്ച ആൺകുട്ടി, pounced on one of her boats. അവളുടെ ഒരു ബോട്ട് ചാടി പിടിക്കാനായി ശ്രമിച്ചു. And pulled it, എന്നിട്ട് അതിനൊന്ന് ഉന്തി. He turned the boat, അവൻ ബോട്ടിനെ മറിച്ചിട്ടു, upside down, തലകീഴായിട്ട്. Anna stared at the boy. Anna ആൺകുട്ടിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ഹി വാസ് ഫാറ്റ് ആൻഡ് ഡേർട്ടി. അവൻ തടിച്ചിട്ട് ആകെ ചേറും അഴുക്കും പുരണ്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഹി ഡിഡ് നോട്ട് മൈൻഡ് അന്നാസ് ആംഗ്രി ഫേസ്. അവൻ അന്നയുടെ ദേഷ്യത്തിലുള്ള മുഖം മൈൻഡ് ചെയ്തതേയില്ല, അക്കാര്യമാക്കിയതേയില്ല. അന്ന റാൻ ഹോം. അന്ന വീട്ടിലേക്ക് ഓടിപ്പോയി. Why did the boy pounce on the boat? എന്തിനായിരുന്നു ആ ആൺകുട്ടി ബോട്ടിന്റെ മേൽ ചാടി വീണത്? ബോട്ട് പിടിക്കാനാണോ? അല്ല, ബോട്ട് എടുക്കാനാണോ? അല്ല, എന്തോ അവന് ദേഷ്യം തോന്നിയിട്ട് എന്തോ സംഭവം ഉണ്ട് അവന്, അല്ലേ? വാട്ട് വുഡ് അന്ന ഡു നൗ? നിന്നെ എന്തായിരിക്കും വീട്ടിൽ പോയി ചെയ്യുക? ലെറ്റ് അസ് ഡിസ്കസ് അബൌട്ട് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ആൻഡ് യു ആർ ഓൾസോ ആസ്ക്ഡ് ടു ഫ്രെയിം സെന്റൻസസ് യൂസിംഗ് ദ ഹിൻസ് ഗിവൻ. So let us make the sentences. Anna stared at the boy. Anna became very angry. Anna ran to her home. Ni fat boy edo. Boy pulled Anna's boats. Boy pounced on one of the boats. Boy turned the boat upside down. So hope you understood up to this. See you in the next class. Till then, bye bye and take care.